കാലടി മറ്റൂർ സ്വദേശിയായ വേലപ്പറമ്പിൽ ബാലകൃഷ്ണൻ 71-ാം വയസ്സിലും വിദ്യാർത്ഥിയാണ്. 3 വർഷം മുമ്പ് 10-ാം തരം തുല്യതാ പരീക്ഷ വിജയിച്ച ബാലകൃഷ്ണൻ +2 തുല്യതാ പരീക്ഷയിൽ 90% മാർക്കോടെ വിജയം നേടി. ഭാവിയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും സ്വപ്നം കാണുകയാണ് 71-കാരനായ ഈ വിദ്യാർത്ഥി. Figuring different. Select the figures, figure which is different. ഈ പഠനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വെൽഫെയർ സ്കൂള് മറ്റൊരു അവിടെ 4-ാം ക്ലാസ് ജയിച്ചതിന് ശേഷം കാലടി ബ്രഹ്മാനന്ദോദയ ആശ്രമത്തിലായിരുന്നു 5-ാം ക്ലാസ് പഠനം. 5-ാം ക്ലാസ് പഠനം മുതൽ 10-ാം ക്ലാസ് വരെ തുടർച്ചയായിട്ട് ആശ്രമ സ്കൂളിൽ സഹകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പഠനം തുടർന്നുള്ള പഠനം നിർത്തുകയുണ്ടായി. അറിവ് നേടുന്നതിന് പ്രായം ഒരു തടസ്സമേയല്ല, വെല്ലുവിളിയുമല്ല. മനസ്സുവച്ചാൽ വിദ്യാദേവത ഓടിയെത്തും. വിജ്ഞാനത്തിൻ്റെ കാലമായ വിജയദശമി വേളയിൽ തന്നെ കാലടി മറ്റൂർ സ്വദേശി വേലപ്പറമ്പിൽ ബാലകൃഷ്ണൻ +2 പാസായി. അതും 90% മാർക്കോടെ. 68-ാം വയസ്സിൽ 10-ാം ക്ലാസ്, 71-ൽ +2. ഇനിയുള്ള കാലം ബിരുദവും ബിരുദാനന്തര ബിരുദവും. ഇതൊക്കെയാണ് ബാലകൃഷ്ണൻ്റെ സ്വപ്നം. 1966-ൽ കാലടി ബ്രഹ്മാനന്ദോദയം ഹൈസ്കൂളിൽ പഠിക്കവെ സാമ്പത്തിക പരാധീനതയാൽ പഠനം നിർത്തേണ്ടി വന്ന ബാലകൃഷ്ണന് വിധിയോട് ഇതിൽ കൂടുതൽ പ്രതികാരം ചെയ്യാൻ ആകില്ലല്ലോ. എൻ്റെ ഈ എഴുത്തും വായനയും കണ്ടോടുകൂടി ഈ പി ടി വിഷ്ണുവാണ് പറഞ്ഞത്, ഇങ്ങനെ സാക്ഷരതയിൽ തുല്യതാ പഠനത്തിൽ അവസരങ്ങളുണ്ട്, ചേട്ടനെ പോലുള്ളവർക്ക് പഠിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഇതോടനുബന്ധിച്ച് ഒരു പൗലോസ്, ഷൈനി പൗലോസ് എന്ന് പറഞ്ഞ കോർഡിനേറ്റർ അവിടെ വരികയുണ്ടായി. രജിസ്റ്റർ ചെയ്തു, +1 അങ്ങനെ പഠിക്കാനിടയായി. ഇതിനുശേഷം അതിൻ്റെ പഠനം നടന്നത് SNDP നീലീശ്വരം ഹൈസ്കൂളിലായിരുന്നു. 1 ഇയർ കോഴ്സായിരുന്നു, ഞായറാഴ്ച ദിവസങ്ങളായിരുന്നു. +2 എഴുതുകയുണ്ടായി. അതിൽ അഭിമാനാർഹമായ ഒരു വിജയം ഉണ്ടായി. ഇതോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഇനി ഒരു തുടർ പഠനം ഉദ്ദേശിക്കുന്നുണ്ട്. 15-ാം വയസ്സിൽ പിതാവ് കറുപ്പനോടൊപ്പം പാടത്ത് കൂലിപ്പണിക്കിറങ്ങിയ ബാലകൃഷ്ണൻ അങ്ങനെ പഠനത്തോടുള്ള ആർത്തി തുടരുകയാണ്. കുത്തിയിരുന്ന് പഠിപ്പിക്കാൻ ഭാര്യ അമ്മിണിയും 2 ആൺമക്കളുമുള്ളപ്പോൾ എന്തു നോക്കാൻ. വേലപ്പറമ്പിൽ ബാലകൃഷ്ണൻ ബിരുദവും ബിരുദാനന്തര ബിരുദവും ജയിച്ചു കയറും ഉയർന്ന റാങ്കോടെ. MV ചാക്കോ ജുവലേഴ്സ് അങ്കമാലി, 70 years of trust.